ജേഴ്സിയുടെ കോളറൊന്നുയർത്തി മുകളിലത്തെ ബട്ടണും അഴിച്ച കറുത്ത ചരടിൽ കെട്ടിയ ഉറുക്കും കഴുത്തിലണിഞ്ഞ ഗ്രൗണ്ടിലേക്ക് അയാളുടെ ഒരു വരവുണ്ട്. ഇന്ത്യയിൽ ക്രിക്കറ്റ് ജ്വരം പടർന്നു പിടിച്ച 90കളിലെ കളിഭ്രാന്തന്മാർക്ക് അന്നത്തെ കോഹ്ലിയും രോഹിത്തും യുവരാജുമെല്ലാം ആ മനുഷ്യനായിരുന്നു. ഫീൽഡിലെ അയാളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് അവർ തെരുവിലും പാടത്തും അനുകരിച്ചു. സച്ചിൻ എന്ന ക്രിക്കറ്റ് ദൈവവും T20യുടെ വർണ്ണപ്പകിട്ടും അവതരിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പോസ്റ്റർ ബോയ് ആയിരുന്നയാൾ. ഇന്ന് ധോണിയുടെ പേരിൽ അറിയപ്പെടുന്ന ഹെലികോപ്റ്റർ ഷോട്ടിനെ 18 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ ക്രിക്കറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയ മിസ്റ്റർ ലേസി എലഗൻസ്. വിജയങ്ങളുടെയും പ്രശസ്തിയുടെയും ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് ചതിയുടെയും പരാജയത്തിൻ്റെയും ചതുപ്പ് നിലത്തിലേക്ക് വീണുപോയ നായകൻ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരേയൊരു അസർ അഥവാ മുഹമ്മദ് അസറുദ്ദീൻ. സ്വാഗതം കമൻട്രി ബോക്സിലേക്ക്. അസറുദ്ദീൻ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് 90കളിലെ കളി ആരാധകരോട് നിങ്ങൾ ചോദിക്കുക, ഇല്ലെന്ന് അവർ ഉറപ്പിച്ചു പറയും. ഫീൽഡിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സൂപ്പർമാനായിരുന്നു അയാൾ. റൺസിനായി കുതിക്കുന്ന ബാറ്ററുടെ സ്പീഡും സ്റ്റമ്പിൻ്റെ പൊസിഷനും അളന്നെടുത്ത ബെയിൽസ് വീഴ്ത്തിയ എത്രയെത്ര റണ്ണൗട്ടുകൾ. കയ്യിലെത്തുന്ന പന്തിനെ തിരിഞ്ഞുപോലും നോക്കാതെ കീപ്പറിലേക്കും സ്റ്റംപ്സിലേക്കും എറിഞ്ഞ് കാണികളെ ഉന്മാദത്തിൻ്റെ പരകോടിയിലെത്തിച്ച ഫീൽഡർ. പണ്ടൊരിക്കൽ കപിൽ ദേവ് അസറുദ്ദീനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഓർക്കുന്നു, അയാൾ ബാറ്റിങ്ങിൽ ഫോം ഔട്ടായാലും ഞാൻ അയാളെ ടീമിൽ നിലനിർത്തും. കാരണം ഫീൽഡിൽ അസർ മിനിമം 25 റൺസെങ്കിലും ടീമിനായി സേവ് ചെയ്തിരിക്കും, എനിക്കത് മതി. ആ പഴയ ക്യാപ്റ്റൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു അസറുദ്ദീൻ എന്തായിരുന്നു എന്നത്. വെളുത്ത ഹെൽമറ്റും വെച്ച് റീബോക്കിൻ്റെ വില്ലോയുമേന്തി ഫ്ലിക്കും കട്ടും ലെഗ് ലാൻസും തുടങ്ങി മാജിക് റിസ്റ്റി ഫ്ലിക്സിലൂടെ ക്രീസിൽ തനിക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് തെളിയിച്ച ഇതിഹാസം. കോഴനായകനെന്ന വിളിയും പേറി പ്രതിനായകൻ്റെ ഇമേജിൽ ക്രിക്കറ്റിൻ്റെ ക്യാൻവാസിൽ നിന്ന് തലകുനിച്ച് പടിയിറങ്ങേണ്ടി വന്നയാളുടെ കരിയർ ഇന്നും ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നുവെങ്കിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും, അയാളൊരു ജനതയെ ഒരു വ്യാഴവട്ടക്കാലം കോരിത്തരിപ്പിച്ചിരുന്നുവെന്ന്. നിങ്ങൾ വിവാദനായകനെന്നും രാജ്യത്തെ ഒറ്റുകൊടുത്തവരെന്നും ശാപവാക്കുകൾ ചൊരിയുമ്പോൾ BCCI ആസ്ഥാനത്തെ ഷോക്കേസിലേക്ക് ഒരു തവണയെങ്കിലും തിരിഞ്ഞു നോക്കണം. അവിടെ തലയെടുപ്പോടെ നിരന്നിരിക്കുന്ന ടൂർണമെൻറ്റ് ട്രോഫികളിൽ ഭൂരിഭാഗവും മുഹമ്മദ് അസറുദ്ദീൻ എന്ന ക്യാപ്റ്റൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ബാറ്റിംഗ് സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു അസർ. കൈക്കുഴ കൊണ്ട് ഇന്ദ്രജാലം കാട്ടിയ ബാറ്റിംഗ് മജീഷ്യൻ. ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറി ആദ്യ 3 ടെസ്റ്റുകളിലും തുടർച്ചയായി സെഞ്ചുറി നേടി ലോക ക്രിക്കറ്റിനെ തന്നെ ഞെട്ടിച്ച ഹൈദരാബാദുകാരൻ. അയാളോടാണ് 100 ടെസ്റ്റ് മത്സരങ്ങൾ പൂർത്തിയാക്കാൻ ഒരു മത്സരം മാത്രം ബാക്കിയുള്ളപ്പോൾ കളി അവസാനിപ്പിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞത്. ആരുടെയെല്ലാമോ ചരടുവലിയും ചതിയും കഴുകനെ പോലെ കൊത്തിപ്പറിച്ചപ്പോൾ അയാളുടെ കരിയറിന് പാതി വഴിക്ക് തിരശീല വീണു. മറിച്ചായിരുന്നുവെങ്കിൽ സച്ചിനും ഗാംഗുലിക്കും ദ്രാവിഡിനുമെല്ലാം ഒപ്പം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പൂമുഖത്ത് കസേരയിട്ടിരിക്കേണ്ട ഇതിഹാസമായിരുന്നു അസറുദ്ദീൻ. 96 ലോകകപ്പ് സെമിയിൽ ലങ്കയുടെ 252 റൺസ് ചേസ് ചെയ്യുമ്പോൾ നായകനായ അസർ സംഭൂജിനായി പുറത്തായി. കൂകി വിളിച്ച കാണികളുടെ നടുവിലൂടെ തലകുനിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്ന ആ ഹൈദരാബാദുകാരൻ 9 മാസങ്ങളുടെ ഇടവേള കഴിഞ്ഞ് വീണ്ടും ഈഡൻ ഗാർഡൻസിൽ പാഡണിയുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള 2ാം ടെസ്റ്റ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് 77 റൺസ് എടുക്കുമ്പോഴേക്കും 3 വിക്കറ്റുകൾ നഷ്ടമായി. ഗാംഗുലി മടങ്ങിയതിന് പിന്നാലെ അസർ ക്രീസിലെത്തി. വെളുത്ത ഹെൽമറ്റും അണിഞ്ഞ റീബോക്കിൻ്റെ ബാറ്റുമായി ഇറങ്ങുമ്പോഴൊക്കെയും ആരവത്തോടെ ഈഡൻ അയാളെ സ്വാഗതം ചെയ്തിരുന്നു. സൗരവ് ഗാംഗുലി എന്ന രാജകുമാരൻ്റെ ഉദയത്തിനു മുൻപ് അയാളായിരുന്നു കൊൽക്കത്തയുടെ ദത്തുപുത്രൻ. പക്ഷേ അന്ന് ക്രീസിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒരോളവും ഉയർത്താതെ ആ ഗ്യാലറി അസറിനെ അവഗണിച്ചു. 96ലെ സെമിയിലെ തോൽവിയും ഇംഗ്ലണ്ടിലെ മോശം പ്രകടനവും ഒത്തുകളി ആരോപണവും കാണികളെ അയാളിൽ നിന്നും അകറ്റിയിരുന്നു. 6 റൺസ് എടുത്തു നിൽക്കുമ്പോൾ മക്മില്ലൻ്റെ ബൗൺസർ അസറിനെ പരിക്കേൽപ്പിച്ചു. അയാൾ തിരികെ ഗ്യാലറിയിലേക്ക് നടന്നു. കരിയറിൽ ആദ്യമായി പരിക്കേറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോഴും പരാജയത്തിൻ്റെ ഭാവമായിരുന്നു അസറിന്. മുൻപ് തന്നെ ആരവങ്ങളോടെ മാത്രം വരവേറ്റിരുന്ന ഗ്യാലറി അന്ന് അത്രമാത്രം അസറിനെ അവഗണിച്ചിരുന്നു. സൗത്ത് ആഫ്രിക്ക കളിയിൽ പിടിമുറുക്കി. ഇന്ത്യൻ സ്കോർ 161 എത്തുമ്പോഴേക്കും 7ാം വിക്കറ്റായി ശ്രീനാഥും മടങ്ങി. ഫോളോണിനും നാണക്കേടിനുമിടയിൽ ഇന്ത്യക്ക് 29 റൺസിൻ്റെ ദൂരം ഇനിയുമുണ്ട്. ഈഡനിലെ കാണികളുടെ മേൽ ആശങ്കയുടെ കാർമേഘം ഉരുണ്ടുകൂടി. അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൽ അടുത്തതായി പാഡണിയാനുള്ള പ്രസാദിനെയും ഹിർവാനിയെയും അവിടെ ഇരുത്തി പരിക്കേറ്റ കൈയുമായി മുഹമ്മദ് അസറുദ്ദീൻ വീണ്ടും ക്രീസിലെത്തുന്നത്. പിന്നീട് ഈഡൻ ഗാർഡൻസ് പൂരപ്പറമ്പാകുകയായിരുന്നു. വെടിക്കെട്ടിന് തീ കൊളുത്തുന്നതുപോലെ ഷോട്ടുകൾ പാഞ്ഞു. ഡൊണാൾഡിനെയും മാക്മില്ലനെയും നിലം തൊടാതെ ബൗണ്ടറി പറത്തി. ബൗൺസറുകൾ കൊണ്ട് അസറിൻ്റെ നെഞ്ചിടിപ്പിനെ അളക്കാൻ വന്ന ക്ലൂസ്നറുടെ എത്ര പന്തുകളാണ് അതിർത്തി വരകളെ ചുംബിച്ച് കടന്നുപോയത്. ഫോളോ ഓൺ ഒഴിവാക്കി ഇന്ത്യ ടോപ്പ് ഗിയറിൽ കുതിച്ചു. 35 പന്തിൽ അസർ തൻ്റെ അർദ്ധ സെഞ്ചുറി കണ്ടെത്തി.
വില്ലോ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നതുപോലെ അസറിന്റെ ബാറ്റ് ചലിച്ചുകൊണ്ടിരുന്നു. ഹുക്കുകളും ഡ്രൈവുകളും ഫ്ലിക്കുകളും ആ ബാറ്റിൽ നിന്ന് യഥേഷ്ടം പിറന്നു. എറൗണ്ട് ദ വിക്കറ്റിൽ എറിയാനെത്തിയ ആഡംസിനെ ബൗണ്ടറി പറത്തിയാണ് അസർ അന്ന് സെഞ്ചുറി തികച്ചത്. 74 ബോളിൽ ടെസ്റ്റിൽ 3 അക്കം. ഒരു ഇന്ത്യക്കാരന്റെ ടെസ്റ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി. അസറിനെ അവഗണനയോടെ നോക്കിയ ഗ്യാലറിയിൽ നിന്നും കുറ്റബോധത്തിന്റെ നനവ് പൊടിയുന്ന കാഴ്ച. സെഞ്ചുറി തികച്ച അസറിന് വേണ്ടി അവർ ക്ഷമാപണത്തോടെ ആർപ്പു വിളിച്ചു. പക്ഷേ ആ ബാറ്റൊന്നുയർത്താനോ ഹെൽമറ്റ് ഊരി കാണികളെ അഭിവാദ്യം ചെയ്യാനോ അയാൾ തയ്യാറായില്ല. പകരം ആ ഗ്യാലറിക്ക് നേരെ അയാൾ വിരൽ ചൂണ്ടി. അതിലുണ്ടായിരുന്നു അസറിന്റെ മറുപടി, മധുരമായ പ്രതികാരം. അങ്ങനെ തന്റെ കരിയറിലെ ഏറ്റവും മോശം കാലത്തെ അയാൾ അതിജീവിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിലെ എക്കാലത്തെയും വേഗതയേറിയ സുന്ദരമായ ഇന്നിങ്സിലൂടെയായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ മനസാക്ഷിയെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ലെന്ന് നെഞ്ചിൽ തൊട്ട് പറയാൻ എനിക്കാകും. രാജ്യത്തിനായി പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ക്രിക്കറ്റ് കളിച്ചത്. സത്യസന്ധമായാണ് ഞാൻ ഇന്ത്യയുടെ കുപ്പായം അണിഞ്ഞത്. എനിക്കെതിരെയുണ്ടായ നടപടി എൻ്റെ വിധിയാണ്. അതിൽ ഞാൻ ആരെയും പഴിക്കുന്നില്ല. ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. ഇത്രനാൾ കഴിഞ്ഞിട്ടാണെങ്കിലും സത്യം പുറത്തു വന്നതിൽ സന്തോഷമുണ്ട്. 11 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കോഴവിവാദത്തിൽ അസർ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒറ്റുകാരൻ്റെ മുൾക്കിരീടവും ചാർത്തിക്കൊടുത്ത് അയാളെ കല്ലെറിഞ്ഞവരോട് പോലും അയാൾക്ക് പരിഭവമില്ല. 99 ടെസ്റ്റുകൾ കളിച്ച് കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏക താരത്തിന് നിഷേധിച്ച നീതി ഇന്നും മുഴച്ചു നിൽക്കുന്നു. 96ലാണ് അസർ മാച്ച് ഫിക്സിംഗ് നടത്തിയെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നു തുടങ്ങിയത്. ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ലോകകപ്പ് സെമിയായിരുന്നു ആരോപണങ്ങൾക്ക് ആധാരം. അന്ന് ലങ്കയോട് തോറ്റ് ഇന്ത്യ സെമിയിൽ പുറത്തായത് കോഴ വാങ്ങിയാണെന്ന് ആരോപണങ്ങൾ ഉയർന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കണ്ട് കാണികൾ സ്റ്റേഡിയത്തിന് തീയിട്ടതും കരഞ്ഞുകലങ്ങിയ കണ്ണുമായി കാമ്പിളി ഗ്രൗണ്ടിൽ നിൽക്കുന്നതുമെല്ലാം ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ നൊമ്പരക്കാഴ്ചയായി. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നത് ദുർഘടമായ ഈഡൻ ഗാർഡൻസിൽ ടോസ് നേടിയിട്ടും അസറുദ്ദീൻ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ടോസ് ലഭിച്ചാൽ ബാറ്റിംഗ് ഓപ്റ്റ് ചെയ്യാനായിരുന്നു ടീം തീരുമാനമെന്നും പിന്നിൽ ഒത്തുകളിയായിരുന്നെന്നും അന്നത്തെ ദുരന്ത നായകൻ കാംബ്ലിയുടെ പ്രസ്താവന കൂടിയായതോടെ ക്രിക്കറ്റ് ലോകം ഞെട്ടി. അസറുദ്ദീൻ ആ മത്സരത്തിൽ ഡക്കാവുക കൂടി ചെയ്തതോടെ ആരാധകരും ആരോപണം വിശ്വസിച്ചു തുടങ്ങി. പിന്നീടങ്ങോട്ട് അസറിൻ്റെ കരിയറിൻ്റെയും ജീവിതത്തിൻ്റെയും ഗ്രാഫ് കുത്തനെ താഴുകയായിരുന്നു. ബോളിവുഡ് താരം ബിജിലാനിയുമായി അസറിനുണ്ടായിരുന്ന അടുപ്പം ഭാര്യ നൗറീനുമായുള്ള ബന്ധം വേർപിരിക്കലിൽ വരെയെത്തി. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെ ചുറ്റിപ്പറ്റി അപസർപ്പ കഥകൾ പലതും പ്രചരിച്ചു തുടങ്ങി. മക്കളായ മുഹമ്മദ് അയാസുദ്ദീനെയും മുഹമ്മദ് അസദിനെയും അസറിന് വിട്ടുകിട്ടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ പിന്നീട് കരിനിരൽ പടരുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. മാധ്യമങ്ങളും ക്രിക്കറ്റ് ആരാധകരും വിമർശകരുമെല്ലാം ചേർന്ന് അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അങ്ങനെ 2000 ആണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുലച്ച ഒത്തുകളിയുടെ കൊടുങ്കാറ്റിൽ മുഹമ്മദ് അസറുദ്ദീൻ എന്ന താരവിഗ്രഹം നിലംപൊത്തി. ആരാധകരുടെ ഹൃദയം തകർന്നു. ബുക്കികൾക്ക് തന്നെ പരിചയപ്പെടുത്തിയതും ഒത്തുകളിക്ക് പ്രേരിപ്പിച്ചതും അസറായിരുന്നുവെന്ന് അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ നായകൻ ഹാൻസി ക്രോണിയയുടെ കുമ്പസാരം കൂടിയായപ്പോൾ ഫുൾ സ്റ്റോപ്പ് വീണത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നായകൻ്റെ പ്രതിച്ഛായയ്ക്ക് കൂടിയായിരുന്നു. അസറുദ്ദീൻ എന്ന ഐക്കൺ ക്രിക്കറ്റിനെയും രാജ്യത്തെയും ഒറ്റുകൊടുത്തവനായി. അസറിൻ്റെ തണൽ പറ്റി വളർന്ന താരങ്ങൾ പോലും അയാളെ കൈയൊഴിഞ്ഞു. ഒത്തുകളി സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ഹാൻസി ക്രോണിയ പിന്നീട് വിമാനാപകടത്തിൽ കൊല്ലപ്പെടുക കൂടി ചെയ്തതോടെ കോഴക്കേസ് കൂടുതൽ സങ്കീർണമായി. അയാളുടെ ജീവിതം തന്നെ രണ്ടായി പിളരുകയായിരുന്നു അവിടെ മുതൽ. പൊതുപരിപാടികളിൽ നിന്ന് അയാൾക്ക് സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചു. സ്വകാര്യ ചടങ്ങുകൾക്ക് പോലും അടുത്ത സുഹൃത്തുക്കൾ വിളിക്കാതെയായി. പണ്ട് പുറത്തിറങ്ങുമ്പോൾ ആവേശത്തോടെയും ആരാധനയോടെയും അയാളെ പൊതിഞ്ഞിരുന്ന ജനങ്ങൾ ശാപവാക്കുകൾ കൊണ്ട് അസറിനെ മൂടി. കപിൽദേവ് മാത്രമാണ് അസറിന് വേണ്ടി ആ സമയത്ത് ശബ്ദിക്കാൻ തയ്യാറായത്. കിട്ടിയ വേദികളിലെല്ലാം കപിൽ അസറിനെ പിന്തുണച്ചു. അന്ന് ആരോപണ വിധേയരായ പല ഇന്ത്യൻ താരങ്ങളും പിന്നീട് വിലക്ക് നീങ്ങി പല റോളുകളിലും മൈതാനത്തേക്ക് തിരിച്ചെത്തി. എന്നാൽ അസറിനെ അപ്പോഴും BCCI പടിക്ക് പുറത്തു നിർത്തി. പക്ഷേ ആ മനുഷ്യൻ തളർന്നില്ല. നീണ്ട 11 വർഷത്തെ നിയമ പോരാട്ടം. ഒടുവിൽ 2012 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അയാൾക്കെതിരെ തെളിവുകളില്ലെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ്. എന്നിട്ടും ക്രിക്കറ്റ് ബോർഡും വിമർശകരും അയാളെ ശിക്ഷിച്ചുകൊണ്ടേയിരുന്നു. അസർ ആരോപണ വിധേയനായ സമയത്ത് BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് കോടതി അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് വിധിച്ചിട്ടും പിൻവലിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തയ്യാറായില്ല. 2011 ഇന്ത്യയിൽ നടന്ന ലോകകപ്പിൽ പോലും അസറുദ്ദീൻ അവഗണിക്കപ്പെട്ടു. 2012 കോടതി അസറിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചെങ്കിലും പിന്നെയും വർഷങ്ങൾ നീണ്ടു അസറിനോടുള്ള BCCIയുടെ അയിത്തം അല്പമെങ്കിലും മാറാൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ 500-ാം ടെസ്റ്റിന് സാക്ഷിയാകാൻ അസറുദ്ദീനെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ക്ഷണിക്കുമ്പോൾ വർഷം 2016 കഴിഞ്ഞിരുന്നു. കോഴവിവാഹത്തിന് ശേഷം ആദ്യമായി അസറിനെ BCCI ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതും അന്നായിരുന്നു. 15 വർഷത്തെ വനവാസത്തിന് ശേഷമായിരുന്നു അയാൾ വീണ്ടും വന്ന് ക്രിക്കറ്റിൻ്റെ പൊതുവേദിയിലേക്ക് തിരിച്ചെത്തുന്നത്. ഇത്രയുമധികം പ്രതികാര നടപടി നേരിട്ട മറ്റൊരു ഇന്ത്യൻ താരം ചരിത്രത്തിലുണ്ടോ എന്നത് തന്നെ സംശയമാണ്.
തന്റെ ജീവിതത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് വീശിയ രാഷ്ട്രീയത്തിലും അസറിന് കാര്യമായി ശോഭിക്കാനായില്ല. കോൺഗ്രസ് എംപിയായും തെലങ്കാനയിലെ സംസ്ഥാന നേതൃപദവിയിലുമെല്ലാം എത്തിയെങ്കിലും അസറിന് പക്ഷേ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വാർത്തകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ വിവാഹമോചനവും പുനർവിവാഹവുമെല്ലാം അസറിന്റെ ജീവിതത്തെ വീണ്ടും കൂടുതൽ നാടകീയമാക്കി. അസറിന്റെ ബാറ്റിംഗ് സ്കില്ലും ക്രീസിലെ ചടുലതയും കളിക്കളത്തിൽ പ്രകടിപ്പിച്ച് മകൻ മുഹമ്മദ് അയാസുദ്ദീൻ പുതിയ ക്രിക്കറ്റ് സെൻസേഷൻ ആയതോടെ അസറുദ്ദീൻ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി. പക്ഷേ വിധി വീണ്ടും അയാളെ തോൽപ്പിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച തന്റെ പ്രിയപുത്രൻ അയാസുദ്ദീൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു 2011 ആ പിതാവിനെ കേൾക്കേണ്ടി വന്നത്. 19-കാരനായ മകന്റെ വിയോഗം അദ്ദേഹത്തെ വീണ്ടും തളർത്തി. 1984 ഇന്ത്യൻ ക്രിക്കറ്റിൽ അരങ്ങേറിയ അസർ 15 വർഷം നീണ്ട തന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ 99 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 6000-ൽപ്പരം റൺസും 334 ഏകദിനങ്ങളിൽ നിന്ന് 9000-ൽ അധികം റൺസും സ്വന്തം പേരിൽ എഴുതി ചേർത്തു. ഗവസ്കറും കപിൽ ദേവും സയ്യിദ് കിർമാനിയുമൊക്കെ അരങ്ങു തകർക്കുന്ന കാലത്ത് തന്നെ ഒരു തുടക്കക്കാരന്റെ പരിഭ്രമവുമില്ലാതെ അസർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചിരപ്രതിഷ്ഠ നേടി. ശ്രീകാന്തിനെയും അമർനാഥിനെയും മദൻലാലിനെയും എല്ലാം മറികടന്ന് അയാൾ ഉയർച്ചയുടെ പടവുകൾ താണ്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അമരക്കാരനായി. പിന്നീട് അങ്ങോട്ട് 1.5 പതിറ്റാണ്ടുകാലം ആ ഹൈദരാബാദുകാരൻ ടീമിന്റെ സ്ഥിര സാന്നിധ്യമായിരുന്നു. ആധുനിക ക്രിക്കറ്റിന്റെ ഭാവം ആക്രമണ സ്വഭാവത്തിലേക്ക് വഴിമാറുകയും ഏകദിന ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം കൈവരികയും ചെയ്യുന്ന കാലത്താണ് അസർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ക്യാപ്പ് അണിയുന്നത്. കപിൽ ദേവിന് ശേഷം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഇന്ത്യൻ നായകനായിരുന്നു അസറുദ്ദീൻ. 174 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച അസറുദ്ദീൻ 90 മത്സരങ്ങളിലും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. മഹേന്ദ്രസിംഗ് ധോണി മറികടക്കുന്നതുവരെ ഏറ്റവും കൂടുതൽ വിജയവും ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റനും അസറുദ്ദീൻ ആയിരുന്നു. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ആരെയും വീഴ്ത്താൻ കേൾപ്പുള്ള അപകടകാരികളാക്കി ഇന്ത്യൻ ടീമിനെ ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പിന്നിലും അസറിന്റെ കയ്യൊപ്പ് പ്രകടമാണ്. ജന്മസിദ്ധമായി കിട്ടിയ റിസ്റ്റ് വർക്കായിരുന്നു അസറിനെ വ്യത്യസ്തനാക്കിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് ഇതിലും മികച്ച എൻട്രി ലഭിച്ച മറ്റൊരു താരവും ക്രിക്കറ്റ് ചരിത്രത്തിലില്ല. പിന്നീട് അങ്ങോട്ട് ഒരു മാന്ത്രികനെ പോലെ ക്രീസിൽ ബാറ്റ് വീശിക്കൊണ്ട് അയാൾ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചു. T20യുടെയും ഏകദിനത്തിൻ്റെയും വേഗത ക്രിക്കറ്റിൻ്റെ ആവേശമാകുന്നതിന് മുൻപ് തന്നെ 90കളിൽ ബീസ്റ്റ് മോഡിൽ ബാറ്റ് വീശിയ ഇന്ത്യൻ ക്യാമിയോ. താൻ കുറ്റക്കാരനല്ലെന്ന് അയാൾ വിശ്വസിച്ചതുപോലെ അസറിന്റെ കടുത്ത ആരാധകരൊഴിച്ച് ആരും ആ വാദം ചെവിക്കൊണ്ടില്ല. വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ കോടതി വിധി വന്ന ദിവസം അവസാന ചിരി അയാളുടേതായിരുന്നു. എങ്കിലും ആ കൈക്കുഴയിൽ നിന്നും പായേണ്ടിയിരുന്ന 1000 ബൗണ്ടറികളാണ് അയാളുടെ കരിയറിൽ നിന്ന് നഷ്ടമായത്. പ്രിയപ്പെട്ട അസർ, നിങ്ങൾക്കത് ഒഴിവാക്കാമായിരുന്നു. വിവാദത്തിൻ്റെ വിഷപ്പുകമറയുടെ പരിസരത്തു നിന്നും നിങ്ങൾക്ക് അകലം പാലിക്കാമായിരുന്നു. കുനിഞ്ഞ ശിരസുമായി വിടവാങ്ങൽ മത്സരം പോലും കളിക്കാതെ പടിയിറങ്ങേണ്ടി പോകേണ്ട ആളായിരുന്നില്ല നിങ്ങൾ. അസറിൻ്റെ കരിയറിൽ കോഴവിവാദത്തിൻ്റെ മുറിപ്പാട് വീണില്ലായിരുന്നുവെങ്കിൽ, ചതി സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റിലെ ദൈവവും രാജാവും രാജകുമാരനുമെല്ലാം അയാൾ മാത്രമായിരുന്നേനെ. സച്ചിൻ എന്ന പ്രതിഭയ്ക്കും മുകളിൽ അയാളുടെ തട്ട് ഇന്നും താണു തന്നെ ഇരുന്നേനെ. പണ്ടൊരു ആരാധകൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുതോർക്കുന്നു, ഒത്തുകളി വിവാദത്തിൽ ഉൾപ്പെട്ട കാര്യത്തിൽ അയാളെ നമുക്ക് വെറുക്കാം, പക്ഷേ മറക്കാനാകില്ല. നിങ്ങളെ മറന്നുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങളുടെ തലമുറയ്ക്ക് ക്രിക്കറ്റിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വാചാലമാകാൻ കഴിയുക?